മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാക്റ്റിയുടെ 29ാമത് വാർഷിക ജനറൽ ബോഡി യോഗം എറണാകുളം ആശീർഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ചെയർമാൻ മെക്കാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി എം പത്മകുമാർ, ജോയിന്റ് സെക്രട്ടറി എ കെ ബാബുരാജ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ജി എസ് വിജയൻ, സോഹൻ സീനുലാൽ, ശത്രുഘ്നൻ, ജോഷി മാത്യു, ശ്രീമൂലനഗരം മോഹൻ, ഷാജൂൻ കാര്യാൽ, എ എസ് ദിനേശ് തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയിൽ എഡ്യൂക്കേഷൻ അവാർഡ് 2023 സമ്മാനിച്ചു. അക്സ ഹാനിഷ്ന മാക്ട ചെയർമാൻ മെക്കാർട്ടിൻ മെഡൽ നൽകി. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അവാർഡ് സമ്മാനിച്ചു. പുരസ്കാരം ലഭിക്കാത്തവർ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അവർ ഒരു കാര്യത്തിൽ മറ്റുള്ളവരിൽ നിന്നും പിന്നിലല്ല, ഒരുപക്ഷെ പിന്നിലായിട്ടുണ്ടെങ്കിൽ ഓർമ്മശക്തിയിലായിരിക്കാം. കാര്യം പരീക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും ഓർമ്മശക്തിയുടെ ഒരു പരീക്ഷണമാണ്, അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു വിഷയത്തിൽ അത്രത്തോളം നമ്മൾ ആഴത്തിൽ പോകുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും സംശയമാണ്. ഇത്രയും ഉദാഹരണം നമ്മുടെ മരിച്ചുപോയ മഹാഗുരു വിജയ മാഷ്, എം എൻ വിജയ മാഷ് തൃപ്പൂണിത്തുറയിൽ ഞാൻ കൂടെ പങ്കെടുത്ത ഒരു യോഗത്തിൽ ഇതുപോലെ തന്നെ വിജയിയായ കുട്ടിക്ക് സമ്മാനം കൊണ്ട് പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് എഴുതിയ എല്ലാ പരീക്ഷകളിലും തോറ്റയാളായിരുന്നു ഇടപ്പള്ളി എന്ന മഹാകവി. പരീക്ഷകളിൽ കൂടുതൽ തോറ്റപ്പോൾ പ്രേമിച്ചു കളയാൻ ഓണം തോന്നി. പക്ഷെ ആ ആത്മഹത്യയെ കുറിച്ച് ഒരു വലിയ കവിത എഴുതി എല്ലാവരും അമരനാകുകയും വിജയിക്കുകയും ചെയ്താണ്